നമസ്കാരം. ഒരു നാടകം തേടിയുള്ള യാത്രയാണിത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സത്യൻ എന്ന നാടകം. കലോത്സവ നാടകത്തിനപ്പുറം നമ്മൾ ഈ നാടകത്തെ അടുത്തറിയേണ്ടതുണ്ട്. പെരളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ഈ യാത്ര. ഒപ്പം നാടക പ്രവർത്തകനായ സുജിൽ മാങ്ങാടും. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പെരളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നിരവധി പ്രതിസന്ധികൾ പിന്നിട്ടാണ് സത്യൻ എന്ന നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച നാടകത്തിനും മികച്ച നടനുമുള്ള പുരസ്കാരം നേടുന്നത്. വേറിട്ട വഴികളിലൂടെ നാടക പ്രവർത്തനത്തിലെ ഒത്തുചേരലിൻ്റെ, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ നാടകം. രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഒരു ഫാമിലിയാണ് നാടകം. ഈ 2500 വർഷം പഴക്കമുള്ള ഈ നാടകത്തിൻ്റെ ഫാമിലിയിലെ ഏറ്റവും ഇങ്ങേ തലക്കിൽ നിൽക്കുന്ന ജനറേഷനിലെ പുതിയ മെമ്പേഴ്സാണിവർ. അപ്പം ഇവർ ആ ഫാമിലിയിലേക്ക് മെമ്പേഴ്സ് ആക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി നാടകം പോസിബിൾ ആവാനുള്ള കാരണം ഒരുപാട് മനുഷ്യന്മാരുടെ അധ്വാനവും അവരുടെ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സേവനമൊക്കെയാണ്. ഒരു നാടകത്തിനപ്പുറം ഈ വിദ്യാലയവും കുട്ടികളും സ്മിത ടീച്ചറും സുജിൽ മാങ്ങാടും നാടക പ്രവർത്തനത്തിലെ വ്യക്തമായ തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട്. അത് നിലവിലുള്ള പൊതുബോധത്തിൻ്റെ പൊളിച്ചെഴുത്തുകൂടിയാണ്. എല്ലാ വർഷവും നാടകോത്സവങ്ങൾ മറ്റൊരുപാട് ജില്ലകളിലെ പിന്നെ ആളുകളെ, നാടക പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടകോത്സവങ്ങൾ, മത്സരങ്ങൾ നടക്കുന്നൊരു സ്കൂളാണിത്. പക്ഷേ ഞാൻ വന്നപ്പോൾ മുതൽ ഇവിടെ നാടകം എന്ന് പറയുന്ന യുവജനോത്സവ ഐറ്റം എന്ന നിലയിൽ ഇവിടെ നാടകത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ അങ്ങനെ കണ്ടില്ല. അന്വേഷിച്ച് നോക്കിയപ്പോൾ നാടകം പഠിപ്പിക്കാനുള്ള ആളുകൾ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ചിലവുകൾ സഹിക്കാൻ പറ്റാത്തതാണ് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്ന ആദ്യത്തെ വർഷത്തിന് ശേഷം ചെറിയ ചിലവ്, വളരെ ചെറിയ ചിലവിടെ നാടകം ചെയ്യാൻ ശ്രമിക്കുകയും ഞങ്ങൾ അന്ന് ആ വർഷം ജില്ല വരെ പോവുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ സ്കൂളിന് പുറകിലെ BRC കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിലായിരുന്നു നാടക പരിശീലനം. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയത്തിൽ നിന്നും നാടക മത്സരത്തിൻ്റെ ധാരാളിത്തങ്ങളെല്ലാം വകഞ്ഞു മാറ്റി സത്യൻ എന്ന നാടകം നേടിയ മികച്ച നാടകത്തിനും മികച്ച നടനുമുള്ള പുരസ്കാരം ചിലതെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. നാടകത്തിൻ്റെ പിന്നാലെ പോയിട്ട് പലപ്പോഴും നമുക്ക് നിരാശ വരുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ജില്ലാ കലോത്സവം തൊട്ട് നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷുറിയായ, ഞാൻ നേരത്തെ പറഞ്ഞ ആഡംബരം എന്ന് പറഞ്ഞ വാക്കിനെ കടന്നു നിൽക്കുന്ന ഒരു ലക്ഷുറി സെറ്റപ്പാണ് നാടകത്തിൻ്റേതെന്ന് ബോധ്യപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് സ്കൂൾ കലോത്സവത്തിൻ്റേത്. ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുകയാണ്, ഞങ്ങളുടെ സ്കൂളിലെ നാടകത്തിലെ കുട്ടികൾ അഭിനയിച്ച രംഗങ്ങളാണിത്, നിങ്ങൾ കണ്ടു നോക്കൂ, എന്നിട്ട് ഈ കുട്ടികളെ നാടകം പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും നാടക പ്രവർത്തകരുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ഞാൻ പറയുന്നുണ്ട്, അത് വളരെ അധികം എമൗണ്ട് അല്ല, 50,000 രൂപ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള നാടക പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പബ്ലിക്കായിട്ട് എൻ്റെ നമ്പർ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് താഴെ ഒരുപാട് ആളുകൾ വന്ന് പ്രതികരിക്കും, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ജെന്യൂനായിട്ട് തോന്നിയൊരു കമൻറ്റ്, ഒരു അരുൺ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സുജിൽ മാങ്ങാടിനെ മെൻഷൻ ചെയ്തുകൊണ്ടൊരു കമൻറ്റ് ഇടുന്നു. എന്നിട്ട് സുജിൽ കുട്ടികളെ വന്ന് സംസാരിക്കുന്നു, കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപെടുന്നു, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സുജിലിനെ ഇഷ്ടമാവുന്നു. പിറ്റേ ദിവസം മുതൽ 2 ദിവസത്തിന് ശേഷം ചെറിയൊരു തുക, ഒരു 20,000 രൂപയും കൊണ്ട് സുജിൽ പോയിട്ട് 2 ദിവസത്തിന് ശേഷം സെറ്റും കൊണ്ട് വരുമ്പോഴാണ് നാടക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഭയങ്കര പ്ലാൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ, തലയിൽ പ്ലാനിംഗ് ഉള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ നടക്കാവുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നാടകം കൊണ്ട് ജീവിതത്തിൽ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഈ 10 പേര് നൽകുന്ന മറുപടി മാത്രം മതി നാടകത്തിൻ്റെ സാർവത്രികത എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ.
നാടകത്തിന് മുന്നേ ഞാനെല്ലാം ഉള്ളിലിങ്ങനെ ഒതുക്കി വെക്കലുണ്ട്. ഇമോഷൻസ് ആയാലും എന്ത് പറയേണ്ടതായാലും ഇനി ശേഷം എന്നാണോ ഉള്ളിലുള്ളത് അത് ഞാൻ പുറത്ത് നല്ലോണം എക്സ്പ്രസ് ചെയ്യലുണ്ട്. നമ്മളാദ്യം നമ്മൾ ഇങ്ങനെയൊന്നല്ലേനും, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ എങ്ങനെയോ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എല്ലാവരെയും ഇപ്പോൾ അത്രക്കും പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, പ്യുവർ സ്നേഹം, വേറെ ഒന്നുമില്ല. നമുക്ക് ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും, കരയാൻ തോന്നിയ കരയും, ഒരു വേറെ അതിർവരമ്പുകളില്ലാത്ത സ്നേഹങ്ങളാണ് നമ്മൾ. ഇപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് നാടകം ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്യും. ഞാൻ സുജിലായിട്ടാണ് എപ്പോഴും പോകും വിളിച്ചാൽ. അത്രത്തോളം എനിക്കിപ്പോൾ ഇഷ്ടമാണ് നാടകം. ഞാനധികം കരയാത്ത ഒരാളാണ്. നീ സുജിലായിട്ടിനെ നമ്മളെ ജില്ലാ കലോത്സവത്തിന് മുമ്പ് അന്ന് നൈറ്റ് അവസാനത്തെ പ്രാക്ടീസിന് മുമ്പ് ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ച് ഞങ്ങളെ നെറ്റിയിൽ ഉമ്മ വെച്ച് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കരയുന്നത്. ഈ ഒരു പ്ലേസും ഞാൻ ആദ്യമായിട്ട് കരയുന്ന അന്നാണ്. അത്രയ്ക്ക് ഇമോഷണലി കണക്റ്റാണ് നമ്മൾ എല്ലാവരും തമ്മിൽ, അത്രയ്ക്ക് ഇമോഷണലി കണക്റ്റാ. പിന്നെ ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വരെ അത് നമുക്ക് മനസ്സിലാവും, ഫീൽ ചെയ്യും. എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ്. അവർ എത്ര ലേറ്റാകുന്ന ഒരിക്കലും നിന്നോ പ്രാക്ടീസ് ചെയ്തോ നാടകത്തെ, അത്ര അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് നാടകത്തിനോട്. അപ്പോൾ അതിന് ഭയങ്കര സപ്പോർട്ട്, ഏത് സമയം ഒരിക്കലും കൂട്ടാൻ വരൂ അങ്ങനെയെല്ലാം. തൻ്റെ ജീവിത പരിസരത്ത് നിന്നും കള്ളനായി മുദ്രകുത്തപ്പെട്ട സത്യൻ്റെ വേഷം അവതരിപ്പിച്ച അർജുൻ നാടകം നൽകിയ നല്ല മനുഷ്യനായി. ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെയൊന്നല്ലേ, ഞാൻ ആർക്കും വേണ്ടൂല, എൻ്റെ അറിയുന്നവരെ മാത്രം ഞാൻ വേണ്ടു. ഇതുവരെയായിട്ട് അങ്ങനെ ആരോടൊന്നും ദേഷ്യം പിടിക്കാറില്ല. ഞാൻ എന്നെ കുറേ ആൾ കളിയാക്കാറുണ്ട്, എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത്, മറ്റേതാ മറിച്ചാണ്ടാ, ഇരട്ടപ്പേര് വിളിച്ചിട്ട് കുറേ കളിയാക്കാറുണ്ട്. അപ്പം ഇപ്പം എന്നെ കളിയാക്കിയാൽ ഞാൻ റിയാക്റ്റ് ചെയ്യും. പല സെഷനുകളായിട്ടായിരുന്നു ഞങ്ങൾ ക്ലാസ്. ഒരിക്കലും മുഴുവനായിട്ടും നാടക പരിശീലനം അഭിനയ കളരി അങ്ങനെ ആയിരുന്നില്ല. ഭൂമിയുടെ എന്താ പറയുക, ആകാശത്തിലോട്ടെല്ലാം മുഴുവൻ വിഷയങ്ങളെ കുറിച്ച് സുജിലെ കുട്ടികളോട് സംസാരിക്കും, അവരെ കൊണ്ട് സംസാരിപ്പിക്കും. അവരുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ എന്ത് കാര്യവും തിരിച്ച് കിട്ടുന്ന തരത്തിൽ സുജിൽ അവരെ കൊണ്ട് നിരന്തരം സംസാരിപ്പിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ നാടകം. അല്ലാണ്ട് ഈ സ്റ്റേജിൽ കാണുന്ന സത്യൻ എന്ന് പറഞ്ഞ അരമണിക്കൂർ പെർഫോമൻസ് അല്ല, അവർ കടന്നുപോയ ശരിക്കും കുട്ടികളോട് പറഞ്ഞു ടീച്ചറെ ഒരുപാട് കാര്യങ്ങൾ. ഈ മനുഷ്യനെ പരിചയപ്പെട്ടത് തന്നെ വലിയ കാര്യമായിട്ട് പറയുന്നു. ക്ലാസ് മുറിയിൽ കിട്ടാത്ത ഒരു എന്താ പറയുക, വളരെ അനൗപചാരികമായ ഒരു വിദ്യാഭ്യാസം, നാടക വിദ്യാഭ്യാസം മാത്രമല്ല ജീവിതത്തെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം കൂടി അവർ നേടിയെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സന്തോഷം. അതിൻ്റെ ബോണസായിട്ട് മാത്രമാണ് ഞാൻ ഈ സംസ്ഥാനത്തെ വിജയത്തെ പോലും കാണുന്നത്. നാടക പ്രവർത്തനത്തിലെ ഓരോ അനുഭവങ്ങളും സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ മാത്രമാണെന്ന് സുജിൽ. തന്മനസ്സുള്ളത് കൊണ്ടാണ് ഈ ഒരു നാടകം ഭയങ്കര രസകരമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയത്. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ ചേർന്ന് നിൽക്കുകയും തളർന്നു പോകുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുകയും ചെയ്തത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ നാടകം ചെയ്യാൻ പറ്റിയത്. ഒരു നാടകം സൃഷ്ടിക്കുന്നത് പുതിയ നല്ല മനുഷ്യരെ ആണെന്ന തിരിച്ചറിവ് പകർന്നു നൽകുകയാണ് പെരളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ നാടകക്കൂട്ടം. കരയേണ്ടയിടത്ത് കരയാനും, ചിരിക്കേണ്ടയിടത്ത് ചിരിക്കാനും, സ്നേഹിക്കേണ്ടയിടത്ത് സ്നേഹിക്കാനും, പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കാനുമുള്ള മനസ്സ് നേടിയെടുക്കുക. നിലവിലുള്ള ബോധ്യങ്ങളോട് കലഹിക്കാനും ഇടപെടാനുമുള്ള ആർജവം നേടിയെടുത്തു എന്നത് തന്നെയാണ് നാടിൻ്റെ അകം തിരിച്ചറിഞ്ഞ ഈ കൂട്ടുകാർ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. ഒന്നാം നാളം മേലേ കാണാ കൊതിയായി, രണ്ടാം നാളം